നമസ്കാരം മന്ത്രി കെ ടി ജലീൽ ഈ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അവിടുത്തെ ദുബായ് കോൺസുലേറ്റ് നൽകിയത് എന്താണ് ഖുർആൻ ഗ്രന്ഥങ്ങളാണ് മതഗ്രന്ഥങ്ങളാണ് എന്നൊക്കെ പറയുന്നു ട്വീറ്റ് ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പക്ഷേ നഗ്നമായ നിയമലംഘനം അതായത് നിയമവിധേയമല്ലാത്ത ഒരു കടത്താണ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണ് ഒരു ട്രാൻസ്ഫറൻസ് ആണ് ഈ മന്ത്രി എന്നുള്ള നിലയിൽ അത് അതിന്റെ അധികാരം ഉപയോഗിച്ച് കെ ടി ജലീൽ നടത്തിയത് എന്നുള്ള സൂചനകളും റിപ്പോർട്ടുകളുമാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത് ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു മന്ത്രി പറയുന്നതെല്ലാം അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ് എന്നുള്ളതിന്റെ ഒരു സൂചനയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മന്ത്രി കെ ടി ജലീൽ മതഗ്രന്ഥങ്ങളുടെ പേരിൽ കടത്തിയത് നിയമവിരുദ്ധമായ നിയമത്തിനനുസരിക്കാത്ത എന്തൊക്കെയോ സാധനങ്ങളാണ് എന്ന സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു യുഎഇ കോൺസുലേറ്റ് വഴി കഴിഞ്ഞ രണ്ട് വർഷമായി പാഴ്സലുകൾ എത്തിയിട്ടില്ലെന്ന് സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ ബി സുനിൽകുമാർ കസ്റ്റംസിനും എൻഐഎയ്ക്കും റിപ്പോർട്ട് നൽകി ഇതോടെ ജലീൽ സിആർടി വഴി കടത്തിയത് കള്ളക്കടത്തിലൂടെ എത്തിയ ചില പാക്കേജുകളാണ് എന്ന സംശയം ബലം വയ്ക്കുകയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ വാർത്തകൾ ചെയ്തിരുന്നു അതായത് ഇവിടുന്ന് എടപ്പാളിലേക്ക് കൊണ്ടുപോയ വണ്ടി സിആർടിന്റെ വണ്ടി മൂവാറ്റുപുഴയിൽ നിർത്തി അവിടെ എന്തൊക്കെ സാധനങ്ങൾ ഇറക്കി ബാക്കിയുള്ളത് എടപ്പാളിലേക്ക് കൊടുത്തുവിട്ടു ഒരു വണ്ടി സിആർടിന്റെ ഒരു വണ്ടി ബംഗളൂരുവിലേക്ക് പോയതായുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു എന്താണ് കടത്തിയത് എന്താണ് കൊണ്ടുവന്നത് എന്താണ് മതഗ്രന്ഥങ്ങളല്ല എന്താണ് പിന്നെ എടുത്തത് അതിൽ കഴിഞ്ഞ രണ്ട് വർഷമായി നയതന്ത്ര മാർഗത്തിൽ യുഎഇ കോൺസുലേറ്റിലേക്ക് ബാഗേജുകൾ എത്തിയതിൻ്റെ യാതൊരു രേഖകളും ഇല്ലെന്നാണ് പ്രോട്ടോകോൾ ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്നത് കഴിഞ്ഞ ഒരു വർഷമായി യാതൊരു തരത്തിലുള്ള ബന്ധപ്പെടലും യുഎഇ കോൺസുലേറ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല നയതന്ത്ര ബാഗേജുകൾ കസ്റ്റംസ് വിട്ടു നൽകണമെങ്കിൽ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറുടെ സർട്ടിഫിക്കറ്റും അനുമതിയും വേണം അതിനായി യുഎഇ കോൺസുലേറ്റിൽ നിന്ന് പ്രത്യേക റിപ്പോർട്ട് നൽകണം അത്തരത്തിലുള്ള യാതൊരു ഔദ്യോഗിക രേഖകളും സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ ഓഫീസിൽ ഇല്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു യുഎഇ കോൺസുലേറ്റ് വഴി സ്വർണത്തോടൊപ്പം രാജ്യവിരുദ്ധ ലഘുലേഖകൾ കടത്തി എന്ന് അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ സ്വപ്ന സുരേഷും സന്ദീപ് നായരും എൻഐക്കും കസ്റ്റംസിനും മൊഴി നൽകിയിട്ടുണ്ട് രാജ്യവിരുദ്ധമായ പലതും ഈ പാക്കേജ് വഴി ജലീലിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ജലീൽ ഇടപെട്ട് നടത്തി എന്നുള്ള രേഖകളും അതിന്റെ തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ അന്വേഷണം തുടരുകയാണ് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ഇത് സംബന്ധിച്ച് അവരുടെ ലീഡ് വാർത്ത ഇതാണ് ഒരു രേഖയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ദുരൂഹം ദുബായ് പാഴ്സൽ എന്ന തലക്കെട്ടോടുകൂടി അതുപോലെ ദുബായിൽ നിന്ന് യുഎഇ കോൺസുലേറ്റിലേക്ക് എന്ന പേരിൽ അയച്ച പാഴ്സലുകളെ കുറിച്ചുള്ള ഒരു രേഖയും ഇല്ലെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് പത്രം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ആർക്കുവേണ്ടി മതഗ്രന്ഥം ആര് ആവശ്യപ്പെട്ടു ആര് കൊടുത്തയച്ചു ആര് സ്വീകരിച്ചു അതുപോലെ തന്നെ രേഖകൾ വ്യക്തമാക്കാത്ത അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത പാഴ്സലുകളിൽ മുഴുവൻ മതഗ്രന്ഥമായിരുന്നോ എന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ അയച്ചതാര് ആരുടെ ആവശ്യപ്രകാരം ആർക്കുവേണ്ടി തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ മാതൃഭൂമി ലീഡ് ന്യൂസായി ചോദിച്ചിരിക്കുന്നു കാർഗോ കോംപ്ലക്സിനുള്ളിൽ KL1C 6264 എന്ന രജിസ്ട്രേഷനിലുള്ള പ്ലാറ്റ്ഫോം ലോറിയിൽ 250 പാക്കറ്റുകൾ അടങ്ങിയ പാഴ്സൽ മാർച്ച് 6 യുഎഇ കോൺസുലേറ്റിലേക്ക് പോയി അതിൽ 28 പാഴ്സലുകൾ മന്ത്രി ജലീലിന്റെ കീഴിലുള്ള സർക്കാർ സ്ഥാപനമായ സി ആപ്റ്റിലേക്ക് കോൺസുലേറ്റ് വാഹനത്തിൽ കൊണ്ടുപോയി അവിടെ നിന്ന് സിആപ്റ്റ് വാഹനത്തിൽ ഇവ മലപ്പുറം ജില്ലയിലേക്ക് കൊണ്ടുപോയി ഒരു പാഴ്സൽ സിആപ്റ്റ് വാഹനത്തിൽ തന്നെ ബംഗളൂരുവിലേക്കും കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർത്ത മാതൃഭൂമി അവസാനിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പാഴ്സലിൽ മതഗ്രന്ഥമാണെന്ന് സ്ഥാപിക്കാൻ മന്ത്രി ജലീൽ പുറത്തുവിട്ട ഒരു ബില്ലിൻ്റെ കോപ്പി ഉൾപ്പെടെ മാതൃഭൂമി ഇന്ന് വാർത്ത നൽകിയിരിക്കുന്നു ശരിക്കും ഇത് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് മന്ത്രി ജലീൽ വിശദീകരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതാരാണ് അയച്ചത് ദുബായ് കോൺസുലേറ്റ് അയച്ചിട്ടില്ല എന്ന് പറയുന്നു മതഗ്രന്ഥങ്ങൾ കൊടുക്കുന്നത് അവരുടെ രീതിയല്ല മാത്രമല്ല ആരുടെ ആവശ്യപ്രകാരം അയച്ചു സാധാരണഗതിയിൽ എന്ത് സാധനങ്ങൾ അയക്കുമ്പോഴും ആര് പറഞ്ഞിട്ടാണ് അയക്കുന്നത് എന്നതിന് ഒരു രേഖ വേണം അതുപോലെ തന്നെ ആർക്കു വേണ്ടി പാഴ്സൽ ആർക്കു വേണ്ടി അയച്ചു എന്ന് വ്യക്തമല്ല സാധാരണ വിമാനത്താവളത്തിലെത്തിയ പാഴ്സൽ വാങ്ങാൻ പോകുന്ന ആളിൻ്റെ പാസ്പോർട്ട് രേഖകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വാങ്ങിവെക്കാറുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല അതായത് നഗ്നമായ നിയമലംഘനത്തിലൂടെ നിയമവിധേയമല്ലാത്ത പല സാധനങ്ങളും കടത്തി എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് വേറെ ഒന്നും നമുക്ക് മനസ്സിലാക്കാനില്ല കൃത്യമായി മുഖ്യമന്ത്രിയും മന്ത്രി കെ ടി ജലീലും ഈ ഒരു കാര്യത്തിൽ ഉത്തരം പറയണം എന്നുള്ളതാണ് ഏറ്റവും കാര്യമായി തന്നെ പൊതുജനങ്ങൾ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ചോദിക്കുന്ന ചോദ്യം മാത്രമല്ല ബി ജെ പിയുടെ വക്താവ് ശ്രീ സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു അതിൽ ചോദിക്കുന്നത് ഇതാണ് അതായത് ഒരു വാട്സപ്പ് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചുകൊണ്ടാണ് ശ്രീ സന്ദീപ് ഈ ഒരു കാര്യം ചോദിച്ചിരിക്കുന്നത് ഈ വാട്സപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് മുകളിൽ അറബിയിൽ എന്തോ എഴുതിയിരിക്കുന്നു നമുക്കറിയില്ല താഴെ ഇംഗ്ലീഷിൽ ഗുഡ് ഈവനിങ് ബ്രദർ ഹൗ ആർ യു ആൻഡ് ഹൗ ഓൾ യുവർ ഫാമിലി ഹോപ്പ് ഓൾ ഫൈൻ ആൻഡ് ഇൻ ഗുഡ് ഹെൽത്ത് വി ഹാവ് ഖുറാൻ ബോക്സസ് ആൻഡ് ഫുഡ് ബോക്സസ് ഡു യു ഹാവ് സ്പെസിഫിക് പ്ലേസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇതാണ് ദുബായ് കോൺസുലേറ്റിൽ നിന്ന് വാട്സപ്പ് സന്ദേശമായി ജലീലിന് ലഭിച്ചു എന്ന് പറയുന്ന വാട്സപ്പ് സന്ദേശത്തിൻ്റെ സ്ക്രീൻഷോട്ടാണ് ജലീൽ തന്നെ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടാണ് ഇത് സന്ദീപ് വാര്യർക്ക് ഒരു സംശയമുണ്ട് സന്ദീപ് വാര്യർക്കല്ല എല്ലാവർക്കും സംശയം തോന്നും ഇത് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം രണ്ട് മൂന്ന് സംശയങ്ങൾ ചോദിക്കുന്നു രണ്ടുപേരും സലാം പറയുന്നില്ല
ഒരു മുസ്ലിം സമുദായ അംഗം അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ വേറൊരു മുസ്ലിം സമുദായ അംഗമായ ഒരു ഉന്നത നിലയിലിരിക്കുന്ന ആളോട് പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടേ തുടങ്ങാറുള്ളൂ അവിടെ സാധാരണക്കാരോട് മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരായാലും പരസ്പരം സലാം പറഞ്ഞുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ കാര്യങ്ങൾ നടത്തുന്നത് സാധാരണക്കാർ പോലും അപ്പോൾ ഇത്രയും ഉയർന്ന ഒരു ആൾ എന്തൊക്കെ വന്നാലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞല്ലേ തുടങ്ങൂ അല്ലാതെ ഇതുപോലെ വെറുതെ അങ്ങ് ചാറ്റ് ആയിട്ട് അങ്ങ് ഇടോ എന്നാണ് ചോദിക്കുന്നത് ഇതിൽ മന്ത്രിയോട് കോൺസുലേറ്റ് ജനറൽ സുഖാന്വേഷണം നടത്തുന്നുണ്ട് അതിനൊന്നും മന്ത്രി മറുപടി കൊടുത്തിട്ടില്ല അതൊക്കെ ഒരു സാമാന്യ മര്യാദ മാത്രമാണല്ലോ ദുബായിയുടെ കോൺസുലേറ്റ് ജനറൽ കേരളത്തിലെ ഒരു മന്ത്രിക്ക് വിശേഷങ്ങൾ ചോദിച്ചാൽ തിരിച്ച് ഒരു മറുപടി കൊടുക്കേണ്ടതല്ലേ അതും ഈ ഒരു സ്റ്റാറ്റസിൽ കാണുന്നില്ല അന്യസംസ്ഥാനത്തെ ഒരു മന്ത്രിയെ വെറും ഒരു കോൺസുലേറ്റ് ജനറൽ ബ്രദർ എന്നൊക്കെ വിളിക്കുമോ ഹലോ ബ്രദർ എന്നൊക്കെ വിളിക്കുമോ സംശയം നമുക്കറിയില്ല ഇനി അവർ തമ്മിൽ അഭേദ്യമായ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല വി ഹാവ് ഖുർആൻ ബോക്സസ് ആൻഡ് ഫുഡ് ബോക്സസ് എന്ന കോൺസുലേറ്റ് ജനറൽ പറയുന്നുണ്ട് എന്നാൽ മന്ത്രി ഫുഡ് ബോക്സിന്റെ കാര്യം ആവർത്തിച്ച് ചോദിക്കുന്നു ഇത് എന്തിനാണ് വി ഹാവ് ഫുഡ് ബോക്സസ് എന്ന് ആദ്യം പറഞ്ഞ കോൺസുലേറ്റ് ജനറൽ പിന്നീട് വി ആർ അറേഞ്ചിങ് എന്ന് മാറ്റിപ്പിടിക്കുന്നു അറേഞ്ച് ചെയ്താൽ അറിയിക്കാമെന്നും പറയുന്നു അപ്പോൾ പിന്നെ ഈ സന്ദേശത്തിന്റെ ആവശ്യം എന്തായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഇത് ഒരുമാതിരി പഴയ നസീർ സിനിമയിൽ കള്ളക്കടത്തുകാർ ഉപയോഗിക്കുന്ന കോഡ് ഭാഷ പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഈ പോസ്റ്റ് അവസാനിക്കുന്നത് ഈ ജലീലിന്റെ വിഷയത്തിൽ വളരെ വ്യാപകമായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയായാലും ഇത് എന്താണ് ഏതാണ് ആരാണ് കൊടുത്തത് എന്തിനാണ് കൊടുത്തത് ഉടൻ തന്നെ ഇതൊക്കെ അറിയാൻ സാധിക്കും വെബ് ഡെസ്ക് തത്വമേ ന്യൂസ് വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം സമരസപ്പെടലുകളില്ല സത്യം മറച്ചു പിടിക്കുകയില്ല വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല മാറ്റി വെക്കുന്നുമില്ല ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും എല്ലാം ചേർത്ത് വെക്കുന്ന സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം